തിരുമേനിയുടെ ഈ പേരിലും പ്രശസ്തിയിലും എനിക്കും കൂടി ഒരു പങ്കുണ്ടെന്നല്ലേ? അത് നിഷേധിക്കാൻ പറ്റുമോ പാർവതിയേട്ടത്തേക്ക്? ഞാൻ എപ്പോ വന്നാലും തിരുമേനി എന്നോട് മുഖം കറുപ്പിക്കാറില്ല. ശത്രുക്കളെ പോലും സ്നേഹിക്കുന്ന തിരുമേനിക്ക് എന്നോട് മുഖം കറുപ്പിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് ആത്മവിശ്വാസം വേണോ? എന്തുകൊണ്ട് പാടില്ല? നാടുവഴിയുടെ മകളല്ലേ ഞാൻ. ഈ നാട്ടിൽ എനിക്ക് കിട്ടാത്തതായി എന്തുണ്ട്? എന്റെ മനസ്സിലുള്ളത് മുഴുവൻ ഇപ്പോൾ തുറന്നു പറയാൻ ഏട്ടത്തി മാത്രമല്ലേ ഉള്ളൂ. എനിക്ക് തിരുമേനിയെ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച ഒരാൾ. നമ്മുടെ ജീവിതത്തിലേക്ക് കളിയും ചിരിയും മറ്റു സന്തോഷങ്ങളും ഒക്കെ പകർന്നു തന്ന ഒരാൾ. അയാളെ സ്നേഹിച്ചു പോയെങ്കിൽ അതൊരു തെറ്റാണോ? കാര്യക്കാരുടെ മുഖം വിളിച്ചറിയിക്കുന്നു എന്തോ പ്രധാന വിഷയമുണ്ടെന്ന്. അതെ തിരുമനസേ, ഒരു വാർത്തയുണ്ട്. അങ്ങേ അറിയിക്കാനുള്ളത് ഒരു ശുഭവാർത്തയല്ല. അവിടുത്തെ അനന്തരവൻ ഇളമുറക്കാരൻ ഇന്ദുചൂടൻ തിരുമനസ് കൊണ്ട് ഇന്ദുചൂടൻ വീണ്ടും കുഴപ്പമുണ്ടാക്കിയോ? അതെ, കുമാരൻ വീണ്ടും തന്റെ ലീലാവിലാസങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ഇത്തവണ കുമാരൻ തന്റെ കളികളെല്ലാം കളിച്ചിരിക്കുന്നത് നമ്മുടെ ദേശത്ത് പോലുമല്ല, അയൽദേശത്താണ്. കഷ്ടം. നമ്മുടെ കാലശേഷം ഈ ദേശം വാഴേണ്ടവൻ നമ്മുടെ അനന്തരാവകാശി. അവന്റെ സ്വഭാവം നാൾക്ക് നാൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ മുന്നിൽ ഒരു വഴി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഇന്ദുചൂടനെ അനന്തരാവകാശ പദവിയിൽ നിന്ന് നീക്കുക, പകരം യോഗ്യനായ ഒരാളെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുക. പക്ഷേ അതിനെല്ലാം കീഴ്വഴക്കങ്ങളില്ലേ തമ്പുരാനെ? ഉണ്ട്. പക്ഷെ സ്വന്തം പ്രജകളെ ഇന്ദുചൂടകുമാരനെ പോലുള്ള അസാൻ മാർഗികളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നത് കഷ്ടമല്ലേ? പ്രജാദ്രോഹമല്ലേ? അധികാരത്തിൽ നിന്ന് ഒരു കയ്യകലം നിൽക്കുന്ന ഈ വേളയിൽ പോലും ചൂതാട്ടവും സ്ത്രീവിഷയവും മദ്യപാനവും കലഹങ്ങളും മറ്റുമായി നടക്കുന്ന ആ ഇളമുറക്കാരനെ നാടുവാഴിയാക്കിയാൽ ഈ നാട് തന്നെ നശിക്കില്ലേ? നമ്മുടെ വംശത്തിന് കീർത്തി തന്നെ ഇല്ലാതാവില്ലേ? അതെ, അത് വാസ്തവമാണ്. പക്ഷേ എന്താണ് ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം? അതാണ് നമ്മുടെ ഈ ആശങ്ക. ശാസിച്ചാലും ഗുണദോഷിച്ചാലും ശിക്ഷിച്ചാലും അപേക്ഷിച്ചാലും നന്നാവില്ലെന്ന് വാശി പിടിക്കുന്ന ഒരു അസുര ജന്മത്തെ നാം ഇനിയും എങ്ങനെ സഹിക്കും? എങ്ങനെ സ്ഥാനമാനങ്ങൾ നൽകും? പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും മറ്റു ചില കാര്യങ്ങൾ, ബന്ധങ്ങൾ അടിയന് മനസ്സിലാവുന്നുണ്ട്. ഇന്ദുചൂടൻ തിരുമനസ് അവിടുത്തെ ജ്യേഷ്ഠത്തിയുടെ മകനാണ്. അത് നമ്മുടെ ജ്യേഷ്ഠത്തി മാത്രമല്ല, സ്വന്തം മനസ്സിൽ മാതൃസ്ഥാനത്ത് നാം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു സ്ത്രീരത്നമാണ്. നാം ഒരു പുരുഷ പ്രജയായി പിറന്നതുകൊണ്ട് മാത്രം സ്ഥാനത്യാഗം ചെയ്യേണ്ടി വന്ന ഒരു ഭാഗ്യഹീന. എന്നിട്ട് പോലും നമ്മെ പ്രാണന തുല്യം ഒരു പുത്രനെ പോലെ സ്നേഹിക്കുന്നവൾ ഒന്നിലേറെ തവണ സ്വന്തം പ്രാണരക്ഷ പോലും വകവയ്ക്കാതെ ശത്രുക്കളിൽ നിന്ന് നമ്മുടെ പ്രാണൻ കാത്ത ഉടപ്പെടുന്നവൾ. അടിയൻ അവിടുത്തെ മനസ്സറിയുന്നു. ജ്യേഷ്ഠത്തിയുടെ മനസ്സ് നോവിക്കുന്ന ഒരു പ്രവൃത്തിയും ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അതറിയാവുന്നതുകൊണ്ടാണ് കുമാരൻ തന്റെ പ്രവൃത്തികൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ നമുക്കിനി എന്ത് ചെയ്യാൻ കഴിയും? കുമാരനെ എങ്ങനെ നെർവഴിക്ക് കൊണ്ടുവരാം?
തിരുവിളക്കേടുണ്ടാവരുത്. നായുടെ വാൽ പന്തീരാണ്ട് കൊല്ലം ഒരു കുഴലിലിട്ട് വെച്ചാലും അതൊരിക്കലും നിവരില്ല എന്നാണ് പറയാറ്. അടിയൻ പറഞ്ഞു വരുന്നത് ഇന്ദുചൂടകുമാരൻ ഈ ജന്മം നന്നാവാൻ പോകുന്നില്ല, അതിനുള്ള ശ്രമം അങ്ങ് ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. ശരിയാണ്, അവനെ ഇനി അവന്റെ വഴിക്ക് വിടാൻ മാത്രമേ നമുക്കൊണ്ട് കഴിയൂ. പക്ഷേ രാജ്യകാര്യത്തിൽ അത്ര ഉദാസീന ചിന്തകൾ അരുതാത്തതാണ്. ഇന്ദുചൂടകുമാരന് പകരം ഒരു യോഗ്യനായ അനന്തരവകാശിയെ അങ്ങ് കണ്ടെത്തുക തന്നെ വേണമെന്നാണ് അടിയന്റെ അഭിപ്രായം. അപ്പോൾ നേരത്തെ കാര്യക്കാർ സൂചിപ്പിച്ചതുപോലെ കീഴ്വഴക്കം? കീഴ്വഴക്കങ്ങൾ ലംഘിക്കണ്ട, അങ്ങയുടെ മരുമകനെ അനന്തരവകാശിയാക്കണമെന്നുള്ള നിയമം പാലിച്ചാ പോരെ. എന്ന് പറഞ്ഞാൽ? ഒരു യോഗ്യനായ പുരുഷനുമായി നമ്മുടെ മന്ദാകിനി കുമാരിയുടെ വേളയങ്ങ് നടത്തിയാൽ. പക്ഷെ മരുമക്കത്തായമാണല്ലോ നമ്മൾ പിന്തുടരുന്ന സമ്പ്രദായം. നിയമങ്ങൾ മറികടക്കാനുള്ള കുറുക്കുവഴികൾ കണ്ടുപിടിക്കേണ്ടി വന്നാൽ പോലും അത് നന്മയ്ക്കാണെങ്കിൽ അതിൽ തെറ്റില്ലെന്നാണ് അടിയന്റെ അഭിമതം. അനന്തരവൻ മാത്രമല്ല മരുമകനാവുന്നത്, മകളുടെ ഭർത്താവും മരുമകൻ തന്നെയാണ്. മകളെ വേളി കഴിച്ചു വരുന്ന യുവാവിന് നാടുവാഴിയാകാനുള്ള യോഗ്യതയുമുണ്ട്. ആ വഴിക്ക് ചിന്തിച്ചാൽ അതായിരിക്കും ഉചിതം. ഇനി ഈ നാടിന്റെ ഭാവി മന്ദാകിനി കുമാരിയുടെ തീരുമാനത്തെ ആശ്രയിച്ചായിരിക്കും. പക്ഷേ നമ്മുടെ തീരുമാനം ഇങ്ങനെയാണെന്നറിയുമ്പോൾ നമ്മുടെ സഹോദരി, അവർ വേദനിക്കില്ലേ? തകർന്നു പോയില്ലേ? എന്റെ ഇളയെടുത്ത് ഭഗവതി. വാ വരൂ, തിരുമേനി വരൂ. ഇതാണ് എന്റെ ലോകം. ഈ മന്ദാകിനിയുടെ സാമ്രാജ്യം ഒരർത്ഥത്തിൽ എന്റെ തടവറയായിരുന്നു ഈ അന്തപുരം. സംസാരിക്കാൻ കഴിവില്ലാത്ത ഞാൻ തന്നിലേക്കു തന്നെ ഉൾവലിഞ്ഞുകൊണ്ട് സ്വന്തമായി തീർത്ത രാജകീയമായ ഒരു തടവറ. ദാ ഈ നിൽക്കുന്ന സുമിത്ര, അങ്ങയുടെയും ഭദ്രയുടെയും കാരുണ്യത്താൽ എനിക്ക് ശബ്ദം കിട്ടുന്നത് വരെ ഇവളായിരുന്നു എന്റെ ശബ്ദം. ഇവളോടുള്ള എന്റെ കടപ്പാട് എനിക്ക് ഒരിക്കലും മറക്കാനാവില്ല. അതുപോലെ തന്നെയാണ് എനിക്ക് അങ്ങയോടും ഭദ്രയോടുമുള്ളത്. ഈ മന്ദാകിനിയുടെ ജീവിതത്തിൽ ഒഴിവാക്കാനാവാത്ത മൂന്ന് പേരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കൂടിക്കാഴ്ച ഇവിടെ ഞാൻ ഒരുക്കിയത്. കുമാരി, കുമാരി ഇദ്ദേഹത്തിന്റെ കയ്യും പിടിച്ച് അന്തപുരത്തിലേക്ക് കൊണ്ടുവരുന്നത് ഇവിടെയുള്ള ആരെങ്കിലും കണ്ടിരുന്നോ? ചിലപ്പോ കണ്ടിരിക്കാം, ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. അതിന്റെ കാര്യം എന്താ? എന്നാലും ഒരെന്നാലും ഇല്ല. ഇവിടെയുള്ളവരെല്ലാം കൈക്കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ എന്നെ നിത്യവും കാണുന്നവരാണ്. എന്നെ വളരെ നന്നായി അറിയാവുന്നവർ, എന്റെ സ്വഭാവം വളരെ നന്നായി അറിയാവുന്നവർ എന്നെ ഒരിക്കലും തെറ്റിദ്ധരിക്കില്ല. ഇദ്ദേഹത്തെ കുറിച്ചും ഈ ദേശത്തെല്ലാവർക്കും അറിയാം. ഇദ്ദേഹം ഈ അന്തപുരത്തേക്ക് പ്രവേശിച്ചു എന്ന് വെച്ച് ആകാശമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ലല്ലോ. പക്ഷേ ഇവിടെ ചിലപ്പോ ഈ കൊട്ടാരം തന്നെ വിടിഞ്ഞു പൊളിഞ്ഞു വീണെന്ന് വരും. അന്ന് വന്നതുപോലെ ഇന്നിവിടെ ഓർക്കാപ്പുറത്ത് നമ്മുടെ മഹേശ്വര തമ്പുരാട്ടി എഴുന്നള്ളിയാ. അമ്മായി കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നതാണല്ലോ, പിന്നെന്തിനാണ് വീണ്ടും എഴുന്നള്ളുന്നത്? അതൊന്നും എനിക്കറിയില്ല. ചിലപ്പോ വരുമെന്ന് സൂചനയുണ്ട്. തിരുമേനിക്ക് നമ്മൾ ആരെ കുറിച്ചാ പറയുന്നത് മനസ്സിലായില്ലാന്ന് തോന്നുന്നു. അതെ, എനിക്കൊരു അമ്മായിയുണ്ട്. അതായത് നാടുവാഴി തമ്പുരാനായ എന്റെ അച്ഛന്റെ ചേട്ടത്തി. അവരിവിടെ വരാൻ സാധ്യതയുണ്ടെന്നാ സുമിത്ര പറയുന്നത്. ഞാനിവിടെ വന്നിരിക്കുന്നത് ആ തമ്പുരാട്ടിക്ക് ഇഷ്ടമല്ലെന്ന് വെച്ചാ ഞാൻ തിരികെ പോയിക്കോളാം. ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ അന്തപുരം എന്റെ സാമ്രാജ്യമാണ്. ഇവിടെ ആര് വരണം, ആര് പോകണം, ആര് താമസിക്കണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്. അച്ഛൻ തമ്പുരാൻ പോലും എന്റെ ഈ അധികാരത്തിൽ ഇടപെടാറില്ല, അറിയോ? അത് വാസ്തവ. തമ്പുരാട്ടിക്കുട്ടിക്ക് സർവ സ്വാതന്ത്ര്യം ഇവിടെ. അങ്ങവിടെ ഇരിക്കൂ, ഇരിക്കൂ. ഞാനേ ഞങ്ങളുടെ കുട്ടിക്കാലത്തെ ചില കഥകൾ പറയാം. നല്ല രസമുള്ള കഥകളാണേ. കുമാരി തിരുമേനിയോട് കഥകളൊക്കെ പറയുമ്പോഴേക്കും ഞാൻ ഇദ്ദേഹത്തിന് കഴിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. ആയിക്കോട്ടെ. ഞാനേ ഒരു കൊച്ചു കുഞ്ഞായിരുന്നപ്പോ നടന്ന ഒരു സംഭവമാണേ, നമ്മുടെ മഹേശ്വരി അമ്മായിയുടെ തന്നെ ഒരു കഥയാ. പറഞ്ഞോളൂ കുട്ടി. നാട്ടുപാതകൾ നിർമ്മിച്ചാൽ മാത്രം പോരാ, വഴിയമ്പലങ്ങളും വഴിവിളക്കുകളും വേണം. അതിനുവേണ്ടുന്ന അടിയന്തര നടപടികൾ കൈക്കൊള്ളുക. ഉത്തരവ് പോലെ. മഹേന്ദ്ര.
സമ്പ്രാട്ടിക്ക് പ്രണാമം. എടുത്ത് ഇരിക്കുക. ഇരിക്കണില്ല, എനിക്കല്പം ധൃതിയുണ്ട്. അവൻ വീണ്ടും കുഴപ്പങ്ങൾ ഉണ്ടാക്കിയല്ലേ. അത് പിന്നെ നീയാണ് അവനെ വഷളാക്കുന്നത്. ഞാനോ? അതെ, നീ തന്നെ. തെറ്റു ചെയ്താൽ ശിക്ഷിക്കപ്പെടുമെന്ന തോന്നൽ ഉണ്ടായാൽ മാത്രമേ കുട്ടികൾ നേരെയാവൂ. അവന്റെ എല്ലാ തോന്നിയാസങ്ങൾക്കും വളം വെച്ച് കൊടുക്കുന്നത് നീയാണ്, നീ മാത്രാണ്. ഇന്ദുചൂടൻ എന്റെ എടത്തിയുടെ മകനല്ലേ, അവനെ ഞാനിങ്ങനെ ശിക്ഷിക്കും? എന്തുകൊണ്ട് ശിക്ഷിച്ചൂടാ? സ്ഥാനം കൊണ്ട് അവന്റെ അമ്മാവനല്ലേ നീ. അവനെ രക്ഷിക്കാനുള്ള ചുമതല നിനക്കുള്ളതുപോലെ ശിക്ഷിക്കാനുള്ള അധികാരവും നിനക്കില്ലേ? അത് വാസ്തവം തന്നെ. എന്നാലും അവനെ ഞാൻ ശിക്ഷിച്ചാൽ ഏടത്തിക്ക് അലോഹ്യം തോന്നില്ലേ? അതിൽ സങ്കടമല്ലേ? അവൻ വഴിതെറ്റി പോകുന്നത് കാണുമ്പോ എനിക്കുണ്ടാവണത്? അതും ശരിയാണ്. അവനെ ചീത്തയാക്കുന്നത് അവന്റെ സംസർഗമാണ്. സത്യത്തിൽ അവനെ ആ കൂട്ടുകെട്ടിൽ നിന്നാണ് ആദ്യം പുറത്തുകൊണ്ടുവരേണ്ടത്. അതെ, അതാണ് വേണ്ടത്. ഏടത്തി ഇനി ശ്രമിക്കേണ്ടത് അതിനാണ്. ഇല്ല, അമ്മയുടെ ശാസന കേട്ട് സ്വന്തം രീതികൾ മാറ്റുന്ന പ്രായമല്ല ഇന്ദുചൂടൻ്റെത്. ഇനി അവനെ തിരുത്തേണ്ടതും നേർവഴിക്ക് നടത്തേണ്ടതും അവന്റെ അമ്മയല്ല. പിന്നെ പറയാം. അക്കാര്യം സംസാരിക്കാനാണ് ഞാൻ ഇപ്പൊ ഇവിടെ നിന്നെ തേടി വന്നത്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പറഞ്ഞോളൂ. നിനക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല, ഒരു പ്രത്യേക സന്ദർഭത്തിൽ നീ എനിക്കൊരു വാഗ്ദാനം നൽകിയിരുന്നു. ഞാൻ എന്താവശ്യപ്പെട്ടാലും അത് ആകാശത്തിന് കീഴിലുള്ള എന്തു തന്നെ ആയാലും നീ അതെനിക്ക് നൽകിയിരിക്കുമെന്ന്. ഓർമ്മയുണ്ടോ നിനക്ക്? ഉണ്ട്. ആ സംഭവം എനിക്ക് എങ്ങനെ മറക്കാൻ കഴിയും? എന്റെ പ്രാണൻ രക്ഷിക്കാൻ ഞാൻ ചുമതലപ്പെടുത്തിയ എന്റെ വിശ്വസ്തനായ അംഗരക്ഷകൻ തന്നെ എന്നെ വധിക്കാൻ മുതിർന്നപ്പോൾ ഏടത്തി സ്വന്തം ജീവൻ പോലും പണയം വെച്ച് എന്നെ രക്ഷിച്ച നിമിഷങ്ങൾ ഞാൻ എങ്ങനെ മറക്കും? നന്നായി, കഴിഞ്ഞതൊന്നും നീ മറന്നിട്ടില്ലല്ലോ, അത് മതി. ഇനി നൽകിയ വാഗ്ദാനത്തെ കുറിച്ച് നിനക്ക് ഓർമ്മ കാണുമല്ലോ അല്ലേ? ഒന്നും മറക്കുന്ന ശീലം എനിക്കില്ലെന്ന് ഇടത്തേക്ക് അറിയാവുന്നതല്ലേ. ശരി, എങ്കിൽ ഞാൻ എന്റെ ആവശ്യം നിന്നോട് പറയാൻ പോവാണ്. അവിടത്തേക്ക് എന്താണ് വേണ്ടത് കൽപ്പിച്ചോളൂ. അവിടുന്ന് ആവശ്യപ്പെടുന്നത് എന്തു തന്നെ ആയാലും ഞാൻ നിഷേധിക്കില്ല. ഉറപ്പാണല്ലോ? അവസാനം വാക്ക് മാറരുത്. ഒരിക്കലുമില്ല. നാം ഏറ്റവും അധികം സ്നേഹിക്കുന്ന എന്റെ പ്രാണനായ എന്റെ മകൾ മന്ദാഗിരിയുടെ നാമത്തിൽ നാം സത്യം ചെയ്യുന്നു. അവിടുത്തെ ആഗ്രഹം എന്തു തന്നെയായാലും നാം അത് സാധിച്ചു തന്നിരിക്കും. ശരി, എങ്കിൽ എനിക്ക് വേണ്ടത് അവളെ തന്നെയാണ്, നിന്റെ മകൾ മന്ദാഗിനിയെ. അവൾക്ക് ജന്മം നൽകിയത് നീയാണെങ്കിലും മനസ്സുകൊണ്ട് ഇന്ന് ഞാൻ അവളെ എന്റെ സ്വന്തം മകളുടെ സ്ഥാനത്താണ് കണ്ടിട്ടുള്ളത്. എന്റെ മകൻ ഇന്ദുചൂടനെ ഒരു മനുഷ്യനാക്കി മാറ്റാൻ എനിക്ക് നിന്റെ മകളെ ആവശ്യമുണ്ട്. എന്റെ മരുമകളായി, എന്റെ ഇന്ദുചൂടന്റെ ഭാര്യയായി. എടത്തി, അവളൊരു കൊച്ചുകുട്ടിയല്ലേ, അമ്മയില്ലാതെ വളർന്ന ഒരു പാവം പെൺകുട്ടി. സംസാരശേഷിയില്ലാതിരുന്ന എന്റെ പൊന്നുമോൾ ഇപ്പോഴാണ് തന്റെ മനസ്സ് തുറന്നൊന്ന് സംസാരിച്ചു തുടങ്ങിയത്. അവളുടെ പൊട്ടിച്ചിരിയും കൊച്ചു കൊച്ചു പരിഭവങ്ങളും ഒന്നും കേട്ടിട്ട് കൊതി തീർന്നിട്ടില്ല എനിക്ക്. എങ്ങനെയാണ് ഞാൻ അവളെ, എങ്ങനെ ഒരു അന്യഗ്രഹത്തിലേക്ക് നിന്റെ മകളെ അയക്കും എന്നല്ലേ എടത്തി. അവളുടെ പൊട്ടിച്ചിരിയും കൊച്ചു കൊച്ചു പരിഭവങ്ങളും ഒന്നും കേട്ടിട്ട് കൊതി തീർന്നിട്ടില്ല എനിക്ക്. എങ്ങനെയാണ് ഞാൻ അവളെ, എങ്ങനെ ഒരു അന്യഗ്രഹത്തിലേക്ക് നിന്റെ മകളെ അയക്കും എന്നല്ലേ എടത്തി. ഞാൻ ഉദ്ദേശിച്ചത്, മഹേന്ദ്ര, എന്നെ നിനക്ക് വിശ്വാസമില്ലേ? എന്റെ ഭവനം അവൾക്കൊരു അന്യഗ്രഹമാണോ? ഒരാപത് വേളയിൽ നിന്നെ രക്ഷിക്കാനായി സ്വന്തം പ്രാണൻ പണയം വെച്ച നിന്റെ ഏട്ടത്തി നിന്റെ മകളെ ദ്രോഹിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. പക്ഷെ അവൻ, ഏട്ടത്തിയുടെ മകൻ, അവനെ എനിക്ക് വിശ്വാസമില്ല. അപ്പോ നിന്റെ വാക്ക് വെറും പാഴ്വാക്ക്. നീ എനിക്ക് നൽകിയ വാഗ്ദാനം ലംഘിക്കുകയാണല്ലേ. ഏടത്തി എന്നോട് പൊറുക്കണം. എന്റെ മകളുടെ കാര്യത്തിൽ ഞാൻ സ്വാർത്ഥനാണ്, അല്ലാതെ വാഗ്ദാന ലംഘനം നടത്തിയതല്ല. ഇന്ദുചൂടൻ എന്ന് നശിച്ച കൂട്ടുകെട്ടുകളും ദുഷിച്ച പാതയും വിട്ടുകളഞ്ഞ് നേർവഴിക്ക് വരുന്നുവോ, അന്ന് എന്റെ മകളുടെ കൈ സന്തോഷത്തോടെ ഞാൻ അവനെ പിടിച്ചേൽപ്പിക്കും. നിന്നെ എനിക്ക് വിശ്വസിക്കാമല്ലോ. വിശ്വസിക്കാം. ഏടത്തിയുടെ സ്വന്തം കൂടപ്പറപ്പ പറയുന്നത് എല്ലാം ശുഭമായി തീരും. നമുക്ക് കാത്തിരിക്കാം. എങ്കിൽ ഞാൻ എന്റെ മോളെ ഒന്ന് കണ്ടിട്ട് വരാം.
ആ സമയത്ത് അമ്മയുടെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു. കോപം കൊണ്ട് ചുമന്ന് തൊടുത്ത് ചുട്ടുപഴുത്ത കനൽക്കട്ട പോലെ ഉണ്ടായിരുന്നു. അത്രയ്ക്ക് പെട്ടെന്ന് തമ്പുരാട്ടിക്ക് ദേഷ്യം വരുമോ? സാധാരണ എപ്പോഴും വലിയ ഗൗരവത്തിലായിരിക്കും. എന്നെ കാണുമ്പോ മാത്ര അമ്മയുടെ മുഖത്തൊരു കൊച്ചു പുഞ്ചിരിയെങ്കിലും തെളിയുക. പക്ഷേ മഹേശ്വരി തമ്പുരാട്ടിക്ക് കോപം വന്നു കഴിഞ്ഞാ പിന്നെ പരമശിവൻ തൃക്കണ്ണു തുറന്ന പോലെയാ. ചുറ്റും നിൽക്കുന്നവരെല്ലാം ഭസ്മമായി പോവും. സുമിത്രേ, പരമശിവൻ തൃക്കണ്ണു തുറന്നാൽ എന്ത് സംഭവിക്കുമെന്ന് നീ നേരിൽ കണ്ടിട്ടുണ്ടോടി? തമ്പുരാട്ടി ക്ഷമിക്കണം, അടീനെ അറിയാതെ. അറിയാതെ അഹങ്കാരത്തെ അജ്ഞതയെന്ന് പറയാൻ പറ്റില്ല. കോവിലകത്തെ ഉപ്പും ചോറും തിന്ന് ശരീരത്തിൽ കൊഴുപ്പ് നിറയുമ്പോഴാ നിന്നെപ്പോലെയുള്ള ദാസിമാർക്ക് ഇത്തരത്തിലുള്ള അഹമ്മതി ഉണ്ടാവുന്നത്. അമ്മായി, സുമിത്ര എന്റെ ഭൃത്യല്ല, തോഴിയാണ്. കുഞ്ഞുനാൾ മുതലുള്ള സ്നേഹബന്ധമാ ഞങ്ങളുടേത്. മോളെ, നീ ഇവളെ നിന്റെ തോഴിയായി കരുതിയെന്ന് വെച്ച് ഇവള് കൊട്ടാരത്തിലെ ദാസി അല്ലാതാവുന്നില്ല. മോളെ, നീ ഇവളെ നിന്റെ തോഴിയായി കരുതിയെന്ന് വെച്ച് ഇവള് കൊട്ടാരത്തിലെ ദാസി അല്ലാതാവുന്നില്ല. അട്ടെ പിടിച്ച് മെത്തെ കിടത്തിയിരിക്കാണ് നീ. പക്ഷെ അട്ടെ അതിന്റെ സ്വഭാവം മാത്രമേ കാണിക്കൂ, അത് നീ തിരിച്ചറിയുന്നില്ല. സ്വന്തം നിലയും വിലയും എന്താണെന്ന് നീ മനസ്സിലാക്കണം. ഒരു കാര്യം തിരിച്ചറിഞ്ഞോളൂ, അവനവന്റെ ഇരിപ്പിടത്തിൽ അവനവൻ കയറിയിരുന്നില്ലെങ്കിൽ ആ സ്ഥാനത്ത് നായ കയറിയിരിക്കും. ദേ ഇതുപോലെ. അമ്മായി, ഇവൾ അമ്മായിയെ പരിഹസിച്ചതല്ല, ഇദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞ ചില പഴയകാല കഥകൾ കേട്ട് ചിരിച്ചുപോയതാണ്. ആരാണിവൻ? സ്ത്രീകൾക്ക് മാത്രം പ്രവേശനമുള്ള ഈ അന്തപുരത്തിൽ കയറാൻ ഇവൻ ആരാണ് അനുമതി നൽകിയത്? അമ്മായി, ഇദ്ദേഹം എന്റെ അതിഥിയാണ്. ഞാൻ ക്ഷണിച്ചു വരുത്തിയ എന്റെ അതിഥി. ഓ, അതിഥിയോ? ശബ്ദം കിട്ടിയതോടെ കറുതലയും താന്തോന്നിത്തരവും പറയാൻ നായോ തമ്പുരാട്ടിക്ക്? ഞാൻ എന്ത് താന്തോന്നിത്തരം ചെയ്തു എന്ന് അമ്മായി പറയുന്നത്? പരപുരുഷന്മാരെ അന്തപുരത്തിലേക്ക് വിളിച്ചു കയറ്റുന്നതിനെ പിന്നെ തറവാടിത്തോന്നാണോ പറയേണ്ടത്? ഇദ്ദേഹം പരപുരുഷനല്ല, എനിക്ക് എന്റെ ശബ്ദം തിരിച്ചു നൽകിയ മഹാത്മാവാ. ആളറിയാതെ അമ്മായി അരുതാത്തതൊന്നും പറഞ്ഞു വെക്കരുത്. ഓ, ഒരു മഹാത്മാവ്! എട്ടും പൊട്ടും തിരിയാത്ത ഒരു കന്യകെ മധുരവാക്കുകൾ പറഞ്ഞു മയക്കി നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു പച്ച കാമദേവൻ. തമ്പുരാട്ടി, തമ്പുരാട്ടിക്ക് എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാൻ ഇലേടത്ത് ക്ഷേത്രത്തിലെ മേൽശാന്തി ആണെങ്കിൽ നിനക്കൊക്കെ ഈ അന്തപുരത്തിൽ കയറി നിരങ്ങാന്നാണോ? അമ്മായി അരുത്, ഇദ്ദേഹം ഇവിടെ വലിഞ്ഞു കയറി വന്നതല്ല, മാന്യനായ അതിഥിയാണ്, എന്റെ അതിഥി. അന്യപുരുഷനെ അന്തപുരത്തിലേക്ക് വിളിച്ചു കയറ്റാൻ ആരാടി നിനക്ക് അനുവാദം തന്നത്? ഇളയിടത്തില്ലത്തെ തകർത്ത് താണ്ഡവമാടാൻ പൂർവാധികം ശക്തിയോടെ പുതിയ രൂപത്തിൽ അവൾ വരുന്നു.